മലയാള സിനിമയിലെ ശ്രദ്ധേയ നായികമാരിൽ ഒരാളാണ് ശ്വേത മേനോൻ. മലയാളത്തിന് പുറമെ തമിഴിലും ഹിന്ദിയിലുമെല്ലാം ശ്വേത തിളങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി സിനിമയിൽ സജീവമാണ് ശ്വേത. അഭിനേത്രി എന്നതിന് പുറമെ മോഡലായും അവതാരകയായുമെല്ലാം ശ്വേത തിളങ്ങിയിട്ടുണ്ട്. മലയാളത്തിലും ഹിന്ദിയിലുമൊക്കെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള ശ്വേത അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിലും ഒപ്പം തന്നെ ഗ്ലാമറസ് വേഷങ്ങളിലും അഭിനയിച്ചിരുന്നു. വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ ശ്വേത മേനോന് ലഭിച്ചിരുന്നു. പാലേരി മാണിക്യം, ഒഴിമുറി, രതിനിർവേദം, ഇത്രമാത്രം, കളിമണ്ണ് തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളിലൂടെ ശ്വേത തുടരെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അടുത്ത കാലത്തായി നടിയെ മലയാളത്തിൽ സജീവമായി കാണാറില്ല. തനിക്ക് അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്ന് ശ്വേത തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ശ്വേതയുടെ കരിയറിൽ വലിയ ചർച്ചയായ 2 സിനിമകളാണ് കളിമണ്ണും രതിനിർവേദവും. റീമേക്ക് ചിത്രമായ രതിനിർവേദം 2011 പുറത്തിറങ്ങുന്നത്. സിനിമ മികച്ച വിജയം നേടി. ഇന്നും ഈ സിനിമയ്ക്ക് ആരാധകർ ഏറെയാണ്. വിവാദമായ കളിമണ്ണ് 2013 പുറത്തിറങ്ങുന്നത്. ശ്വേതയുടെ പ്രസവം ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതാണ് വിവാദത്തിന് കാരണമായത്. ചർച്ചയായ ഈ 2 സിനിമകളെക്കുറിച്ചും സംസാരിക്കുകയാണിപ്പോൾ ശ്വേത മേനോൻ. മൈൽ സ്റ്റോൺ മേക്കേഴ്സുമായുള്ള അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത്. രതിനിർവേദത്തിന്റെ ഒറിജിനൽ വെർഷൻ താൻ കണ്ടിരുന്നില്ലെന്നാണ് ശ്വേത പറയുന്നത്. രാജീവേട്ടൻ വന്ന് രതിനിർവേദം എന്ന സിനിമ ചെയ്യുന്നുണ്ട്, റീമേക്ക് ആണെന്ന് പറഞ്ഞു. രതിനിർവേദമോ അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ സിനിമ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പടം കാണരുതെന്ന് പറഞ്ഞു. ഞാൻ സിനിമ കണ്ടില്ല, പക്ഷെ ശ്രീജിത്ത് 10 പ്രാവശ്യം കണ്ടിട്ടാണ് വന്നത്. ശ്രീജിത്തിന് ഫുൾ കൺഫ്യൂഷനായി. നിന്നോടാരാണ് പടം കാണാൻ പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. ശ്രീജിത്ത് ഭയങ്കര ടെൻഷനിലാണ് അഭിനയിച്ചതെന്നും ശ്വേത ഓർക്കുന്നു. സിനിമ കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞാണ് ജയഭാരതി അഭിനയിച്ച രതിനിർവേദം കണ്ടതെന്ന് ശ്വേത മേനോൻ വ്യക്തമാക്കി. സിനിമ ചെയ്യുമ്പോൾ ഫണ്ണായിരുന്നു, എനിക്ക് സർപ്രൈസായി. ഇത്രയും വർഷങ്ങൾക്ക് മുൻപേ ഇങ്ങനെയൊരു സിനിമ മലയാളത്തിൽ വന്നു. എന്തുകൊണ്ട് അഭിപ്രായം പറയുന്ന ജനതയൊന്നും പറഞ്ഞില്ല. ഇന്നും രതിനിർവേദം ഉണ്ടാക്കാം, അത്ര വാലിഡ് സബ്ജക്റ്റ് ആണെന്നാണ് നടി ചൂണ്ടിക്കാട്ടുന്നത്. ജീവിതം മാറിമറിയുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. എല്ലാം 2-3 വർഷം കൂടുമ്പോഴും ഇത്തരം സർപ്രൈസുകൾ എല്ലാം എനിക്ക് എത്താറുണ്ട്. അതൊന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നതല്ല. പ്ലാൻ ചെയ്യാത്തപ്പോഴാണ് നല്ല സിനിമകൾ വന്നതെന്നും ശ്വേത വ്യക്തമാക്കി. കളിമണ്ണിൽ അഭിനയിച്ചപ്പോഴുള്ള അനുഭവങ്ങളും താരം പങ്കുവച്ചു. കളിമണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഗർഭിണിയായതല്ല, അങ്ങനെ സംഭവിച്ചതാണ്. ഇങ്ങനെയൊരാശയം ബ്ലെസ്സിയേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. അതിങ്ങനെയൊരു സിനിമയായി മാറുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഡെലിവറി കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ സിനിമയിൽ ഡാൻസ് ചെയ്തു. എനിക്ക് 4 ഗാനങ്ങൾ തീർക്കാനുണ്ടായിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നില്ലെങ്കിൽ കളിമണ്ണില്ല. എന്തെങ്കിലും കാരണവശാൽ സിസേറിയനായാൽ കളിമണ്ണ് എന്ന സിനിമ ഉണ്ടാവില്ല എന്നും ശ്വേത മേനോൻ വ്യക്തമാക്കി. ബ്ലെസ്സി സംവിധാനം ചെയ്ത കളിമണ്ണിൽ ശ്വേതയെ കൂടാതെ സുഹാസിനി, ബിജു മേനോൻ, സുനിൽ ഷെട്ടി തുടങ്ങിയവർ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്നു.